ആഗമനകാല ചിന്തകൾ ഡിസംബർ മാസം 7-ാം തീയതി. സ്നേഹിതരെ, ജീവിതഭാരം ഒഴിവായ ഒരു ജീവിതവുമില്ല. ഭാരം എത്ര കണ്ട് ലഘുവാക്കാമെന്നാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, ദൈവം എന്തു തരം ഭാരമായിരിക്കും നമുക്കായി ഒതുക്കിവച്ചിരിക്കുന്നത് എന്ന്. മുടന്തനായ ഒരു ബാലനെ ചുമലിൽ വഹിച്ചുകൊണ്ടുവരുന്ന ആൺകുട്ടിയെ കണ്ട് സഹതപിച്ച ഒരു വ്യക്തി ആ കുട്ടിയോട് പറഞ്ഞു, ഇത് നിനക്ക് ഒരു വലിയ ഭാരം തന്നെയാണല്ലോ. അപ്പോൾ കുട്ടി പറഞ്ഞ മറുപടി നമ്മുടെ കണ്ണു തുറപ്പിക്കും. അതൊരു ഭാരമല്ല, അവൻ എൻ്റെ സഹോദരനാണ്. പ്രണയത്തിലാകുമ്പോൾ ഒന്നും ഒരു ഭാരമല്ല. നമ്മെ സ്നേഹിക്കുന്ന ഈശോ പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ച്, എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. അതായത്, യേശു അനുവദിക്കുന്ന മുഖം വഹിക്കാൻ ഈസി ആണെന്ന്. ഈസി എന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ്, യോജിക്കുന്നത് എന്നാണ്. നമുക്ക് വഹിക്കുവാൻ സാധിക്കുന്ന ഭാരമേ അവൻ തരൂ എന്ന്. അതെ, യേശുവിൻ്റെ കൂടെ കൂടിയാൽ ഓവർലോഡ് ഒന്നുമില്ലെന്നർത്ഥം. കാളകൾ രണ്ടുപേരും ഷെയർ ചെയ്താണ് മുഖം വഹിക്കുന്നത്. ജീവിതത്തിലുടനീളം യേശുവിനെ നമ്മോടൊപ്പം കൂട്ടിയാൽ നമ്മുടെ ഭാരം എല്ലാം ഇല്ലാതാകും എന്നല്ല, മറിച്ച് നമ്മുടേത് സ്വീറ്റ് മുഖമായിട്ട് മാറും. മധുരിക്കുന്ന മുഖം, ജീവിത വഴികളിലെ കഷ്ടപ്പാടുകളിലൂടെ തളരാതെ മുൻപോട്ടു നീങ്ങുവാൻ സാധിക്കും. അതുപോലെ പാപഭാരവും നിരാശയുടെ ഭാരവും നമ്മിൽ നിന്ന് ഉയർത്താൻ കർത്താവായ യേശുവിനു മാത്രമേ കഴിയൂ. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ മുഖം, അവൻ്റെ രാജകീയ ഭരണവും ജീവിത രീതിയും കുറ്റബോധത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും ഭാരത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നു. ആശ്ലേഷിക്കാൻ കർത്താവായ യേശു നമ്മെ ക്ഷണിക്കുന്ന മുഖം ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും എന്ന നിലയിൽ സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാനുള്ള അവൻ്റെ ശക്തിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മാർഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലും സത്യത്തിലും വിശ്വസിച്ചുകൊണ്ട് ദൈവേഷ്ടത്തിന് വിധേയപ്പെട്ട് നമുക്ക് ജീവിക്കാം. ഈശോയെ, നിന്നോടും നിന്റെ വഴികളോടുമുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. നിന്റെ വിശുദ്ധവും സ്നേഹനിർഭരവുമായ വചനത്തോടുള്ള വിധേയത്വത്തിൻ്റെ മധുരമുള്ള മുഖത്തിനു വേണ്ടി പാപത്തിൻ്റെ മുഖം ഉപേക്ഷിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യണമേ. ആമീൻ.